നമ്മളെല്ലാവരും വളരെയധികം ഭക്ഷണപ്രിയരാണ്, ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ക്രേസി ആയിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ഡിഷസിനെ പറ്റിയാണ്. ഈ ഒരു ഡിഷസ് എപ്പോഴാണ് ഡേഞ്ചറസ് ആയിട്ട് മാറണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജീവനോടെ കഴിക്കുന്നതാണ്. ആ ഒരു ഡിഷത്തിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അടിയിൽ തീർച്ചയായും രേഖപ്പെടുത്തുക, കാരണം അത് വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിഷ് എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബസ് ആണ്. ഒക്ടോബസിനെ നമ്മുടെ കൊറിയയിലുള്ള ആളുകളാണ് ജീവനോടെ കൂടുതലായിട്ട് കഴിച്ചു വരുന്നത്, കണ്ടുവരുന്നത്. ഈ ഒരു ഡിഷ് എങ്ങനെയാണ് ഇത്ര ഡെഡ് ലിസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ തലകർത്താലും അതിൻ്റെ ടെൻറ്റിക്കിൾസ് വളരെയധികം ആക്റ്റീവായിരിക്കും. കുറേ മണിക്കൂറുകളോളം ടൈം വരെ ഈ ഒരു സംഭവം ആക്റ്റീവായിരിക്കുന്നത് കാരണം തന്നെ അതിനെങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ടെൻറ്റിക്കിൾസ് നമ്മുടെ ശ്വാസകോശത്തിൽ ഒട്ടിപ്പിടിക്കുകയും സ്റ്റിക്ക് ചെയ്ത് പിടിക്കുകയും ആ ഒരു ടൈമിൽ നമുക്ക് ശ്വാസമെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരികയും അത് കാരണം തന്നെ കൊറിയയിൽ ഒരു കൊല്ലം 30 മേലെ ആളുകളാണ് മരിച്ചു പോകുന്നതെന്നാണ് പറയുന്നത്. ഈ അടുത്ത് ഒരു യൂട്യൂബർ ഈ ഒരു ഇത് ജീവനോടെ കഴിക്കാൻ നോക്കിയപ്പോൾ അത് അവ ആ ഒരു ലേഡി യൂട്യൂബറിൻ്റെ മുഖത്ത് ഇത് വളരെയധികം സ്റ്റിക്ക് ചെയ്ത് പിടിക്കുകയും വളരെയധികം മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഡിഷ് എന്താ നോക്കുകയാണെങ്കിൽ കാർസു മാസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷാണ്. ഈ ഒരു ഡിഷ് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റലിയാണ്. ഇറ്റലിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ചീസ് എന്ന് പറഞ്ഞ സാധനം വളരെയധികം ഫേമസ് ആണ്, ഇറ്റാലിയൻ ചീസൊക്കെ. ആ ഒരു ചീസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോട്ട് മിൽക്കിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, ആടിൻ്റെ പാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക ഇത് എന്തുറ്റാണ് ആടിൻ്റെ പാലിൽ നിന്നുണ്ടാക്കുന്ന ചീസ് നല്ലതല്ലേ, പക്ഷേ അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ഈ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആട്ടും പാല് വളരെയധികം പ്യൂരിഫൈ ചെയ്തിട്ട് അതിനുശേഷം ആ ഒരു ചീസ് കുറേ നാൾ ലൈവായിട്ട് എടുത്തു വെച്ച് ആ എടുത്തു വെച്ച് നമ്മൾ കഴിക്കുമ്പോഴേക്കും അതിൽ നിറച്ച് പുഴുകളെ വരും, പുഴുക്കൾ വരും. ആ ഒരു പുഴുകളെ നമ്മൾ ജീവനോടെ തന്നെ കഴിക്കുന്ന കാരണം നമ്മുടെ ശരീരത്തിലേക്ക് പോകുകയും ശരീരത്തിൽ ഇത് പലതരം ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് അതുപോലെ തന്നെ ബാക്ടീരിയലായിട്ടുള്ള കുറേ എഫക്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാരണമാണ് ഈ ഒരു ഡിഷ് കഴിക്കുന്ന കാരണം തന്നെ കുറേ പേര് മരിച്ചു പോകുന്നതാണ് ഇറ്റാലിയൻ ഗവൺമെൻറ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇത് ബാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കാരണം ഇത് അതുപോലെ തന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷായ കാരണം തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഇല്ലീഗലായിട്ട് ഈ ഒരു ചീസ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കഴിക്കുകയും അതുപോലെ തന്നെ മരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്ന തേർഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഷ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഫുഗു ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷ് ഉണ്ട്. ഇത് എവിടെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ജപ്പാൻ, ടോക്കിയോ അതുപോലുള്ള സ്ഥലങ്ങളിലാണ്. ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിഷ് വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ടെട്രോഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്സിനായിട്ടുള്ള സബ്സ്റ്റാൻസസ് ഈ ഒരു ഫിഷിൽ കുറേയധികം അടങ്ങിയിരിക്കുന്നത് കാരണം തന്നെ ഒരു കൊല്ലത്തിൽ 50 മേലെ ആളുകൾ ഈ ഒരു മീനെ പണ്ട് കഴിച്ചിരുന്നപ്പോൾ മരിച്ചു പോയിരുന്നു. ഇപ്പോഴും ഒന്നോ രണ്ടോ കേസിൽ ഓരോ കൊല്ലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ കുറഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വളരെ വിദഗ്ധരായിട്ടുള്ള ഷെഫ്മാർ ഇതിലേക്ക് ഇറങ്ങി വരികയും അതുകൊണ്ട് തന്നെ വളരെ വിദഗ്ധമായിട്ട് ഈ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് കട്ട് ചെയ്ത് കളഞ്ഞ് നീക്കം ചെയ്യുന്നത് കാരണം തന്നെയാണ് ഇപ്പോൾ ഇത്രയധികം മരണ റേറ്റ് കുറഞ്ഞിരിക്കുന്നത്. ഇത്രയധികം ആളുകൾ മരിച്ചാൽ പോലും ആ ഒരു സ്ഥലത്ത് പണ്ട് ഇത് ബാൻ ചെയ്തിരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇത് ബാൻ ചെയ്യപ്പെട്ടിട്ടില്ല. അത്രയധികം മാസ്റ്ററായിട്ടുള്ള ഷെഫ്മാർ വന്ന കാരണമാണെന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ പറയുന്ന നാലാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഷ് എന്താ നോക്കുകയാണെങ്കിൽ ഫാസിക് ഫിഷ് എന്ന് പറഞ്ഞുള്ള ഒരു ഫിഷ് ഉണ്ട്. ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത് ഈജിപ്ത് ഉള്ള സ്ഥലത്ത് ആ ഒരു ഏരിയയിലൊക്കെയാണ് കണ്ടുവരുന്നത്. ഈ ഒരു ഡിഷ് ആയിട്ടുള്ള ഈ ഒരു മീൻ കഴിക്കാൻ വളരെയധികം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. ഈ ഒരു മീൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ടോക്സിക് ആയ കാരണം തന്നെ അവിടുത്തെ ആളുകൾ 45 ദിവസത്തിന് മേലെ സാൾട്ടിൽ ഇതിനെ എടുത്തു വയ്ക്കുക. അതിനുശേഷമാണ് ഈ ഒരു മീനെ കഴിക്കുക. അത് ഈ ഒരു മീനെ 45 ദിവസം എടുത്തു വയ്ക്കാത്ത കാരണം തന്നെ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അധിക ലാഭം മോഹിച്ച് 45 ദിവസം ആവണേക്കാളും മുമ്പ് തന്നെ ആളുകൾക്ക് സെല്ല് ചെയ്തിട്ട് ഇത് അങ്ങനെ തന്നെ കഴിക്കണ കാരണം കുറേ പേരുകൾ ഇത് മരിച്ചു പോകാൻ കാരണമായിട്ടുണ്ട്. ഈ ഒരു എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് ഏറ്റവും അധികം മരണം റിപ്പോർട്ട് ചെയ്തത് 1991 കാലഘട്ടത്തിലാണ്. 18 പേരാണ് ഒറ്റ ദിവസം ഈ ഒരു മീൻ കഴിച്ചിട്ട് മരിച്ചു പോയത്. അതിനുശേഷം ആ ഒരു ഗവൺമെൻറ് ഇത് അങ്ങനെ തന്നെ ബാൻ ചെയ്യാണ്. പക്ഷേ ഇപ്പോഴും ഈ ഒരു മീനിൻ്റെ ടേസ്റ്റ് കാരണം തന്നെ ഇപ്പോഴും ഇല്ലീഗലായിട്ട് ആളുകൾ ഈജിപ്തിൽ ഈ ഒരു മീൻ കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അഞ്ചാമതായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഷ് എന്താ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ക്ലംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ക പോലത്തെ ഒരു സംഭവമാണ്. ഈ ഒരു ക്ലംസിനെ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിച്ചു വരുന്നത്. ചൈനയിലല്ല, ജീവനോടെ കഴിച്ചു വരുന്നത് ചൈനയിലാണെന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളിലെ ആളുകൾ ഈ ക്ലംസ് കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ജീവനോടെ കഴിക്കുന്ന കാരണം തന്നെ ഇതിൽ ക്ലംസിൻ്റെ ഡെപ്പോസിറ്റ് വളരെയധികം കൂടുതലായ കാരണം തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ബ്ലഡ് ക്ലംസ് കഴിക്കുമ്പോൾ വളരെയധികം അവരുടെ ബോഡിയിൽ ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ബ്ലഡ് ലെവൽ അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം കുറേ പേര്
മരിച്ചു പോകുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ ഒരു ഡിഷ് ചൈനയിലെ ബാൻഡ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇതിനെ പിടിക്കുന്നതോ അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്നതോ ബാൻഡ് ആണെങ്കിൽ പോലും ആളുകൾ ഇല്ലീഗലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൈനയിലുള്ള ഹോട്ടലുകളിൽ നമുക്ക് അവിടെ എഴുതി വെച്ചിട്ട് കാണാം, ഓൺ റിസ്കിൽ ഈ ഒരു ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ട് കാണാം. എങ്കിലും ഇഷ്ടം പോലെ ആളുകൾ സ്വന്തം റിസ്കിൽ തന്നെ ഈ ഒരു ഫുഡ് കഴിക്കുന്നതും നമുക്ക് അവിടെ ചെന്ന് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ആറാമതായിട്ട് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പിഗ് ഹെഡ് ചീസ് എന്ന് പറഞ്ഞുള്ള ഒരു ചീസാണ്. ഈ ഒരു ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കുകയാണെങ്കിൽ, പിഗിൻ്റെ തല അങ്ങനെ തന്നെ മുറിച്ചിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ചൂടാക്കും. ചൂടാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഒരു ചീസ് രൂപീകരിക്കപ്പെടുകയാണ്. ഇത് കുറേ നാൾ എടുത്തു വെച്ച് അത് അങ്ങനെ എടുത്തു വെച്ചാണ് ഈ ഒരു ചീസ് ഉണ്ടാക്കുന്നത്. ആ ഇങ്ങനെ എടുത്തു വെച്ച് ഉണ്ടാക്കുന്നത് കാരണം തന്നെ വളരെയധികം ഹെൽത്ത് പ്രോബ്ലംസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എങ്കിലും ആളുകൾ, ഇഷ്ടം പോലെ ആളുകൾ ഈ ഒരു ഇൻഫെക്ഷൻസോ ഈ ആളുകൾ മരിക്കുന്നതോ കാൽക്കുലേറ്റ് ചെയ്യാത്തത് ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കാരണം ഇഷ്ടംപോലെ ആളുകൾ കഴിക്കേണ്ടതാണ് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ഏഴാമതായിട്ട് പറയണ ഡിഷ് എന്താ നോക്കുകയാണെങ്കിൽ ആൽക്കഹോൾ ചൂണ ഐസ് ബോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷാണ്. ഈ ഒരു ഡിഷ് മെയിനായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് കണ്ടുവരുന്നത് ജപ്പാനിലാണ്. ജപ്പാനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അവിടുത്തെ ആളുകൾക്ക് ആൽക്കഹോൾ കഴിക്കുമ്പോൾ ആൽക്കഹോളിന് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഫിൽ ചൂണ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷിൻ്റെ ഐസ് എടുത്തിട്ട് അത് ഈ ആൽക്കഹോളിലിട്ടിട്ട് ആളുകൾ ഓരോ ഷോട്ട് അടിക്കുന്നു. അങ്ങനെ അടിക്കുന്നത് കാരണം അവർക്ക് ഭയങ്കര വലിയ കിക്കും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു സംഭവം ചേർത്ത് കഴിക്കുന്നത് കാരണം തന്നെ വളരെയധികം എഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ അതിൻ്റെ ഒരു കിക്ക് എന്ന് പറയുമ്പോൾ വളരെ വലിയ ഹെവി ഡോസായിട്ട് മാറുകയും ആ ഒരു ഡോസ് ആവണം കാരണം കുറേ പേര് കുഴഞ്ഞ് വീണ് മരിക്കുക. അതുപോലെ തന്നെ ഇത് കഴിച്ചതിന് ശേഷം വളരെയധികം ഹൈ കിക്കായിട്ട് ആളുകൾ തളർന്നു വീഴുക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇതിനെ തുടർന്ന് കാണാറുണ്ട്. ഇവരെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ അവരുടെ കാര്യം തീരുമാനമാണെന്നാണ് അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതൊരു കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിഷ് ഒരിക്കലും അപകടകരമാവില്ല. ഇത് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഡിഷസും ഒരിക്കലും കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അപകടകരമാവാത്ത ഡിഷസാണ്. പക്ഷേ ഇതൊക്കെ അപകടകരമാവുന്നത് എങ്ങനെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ലൈവായിട്ട് കഴിക്കുന്ന കാരണം തന്നെയാണ്. ഇതിൽ ഏത് ഡിഷാണ് നിങ്ങൾക്ക് ക്രേസി ആയിട്ട് തോന്നിയത്, ഏത് ഡിഷാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നിയിട്ടില്ലെങ്കിൽ തീർച്ചയായും വടിയിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഡിഷസുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. ഇറ്റ്സ് ബി ക്വാറൽ സൈനിങ് ഓഫ്. ഒക്ടോബസ് ആണ്.